ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേസിൽ ഒരു ഒരു മാസ് ഫിലിം എന്ന് പറയാവുന്ന സിനിമ ആണ് ലൂസിഫർ. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് കിട്ടാവുന്ന ഒരു ഡ്രീം ഡയറക്ടറാണ് ശരിക്കും പൃഥ്വിരാജ് പറയുന്നത്. ഈ തീംസ് ഒക്കെ നാച്ചുറലി ഇറ്റ് കെയിം ടു മീ ആൻഡ് ഐ ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് ടെൽ ഇറ്റ് ടു ദ മാസസ്. ഹായ് മുരളിയേട്ടാ, വെൽക്കം ടു ഫിലിം കമ്പാനിയൻ. ഹായ്, താങ്ക് യു. ഇപ്പോൾ മുരളിയേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമ ഇപ്പോൾ റിലീസ് ആവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. വലിയ എക്സ്പെക്ടേഷൻസ് ആണ് സിനിമയെക്കുറിച്ചുള്ളത്, കാരണം ഒരു സൂപ്പർ സ്റ്റാറാണ് ഡയറക്ടർ തന്നെ. അതെനിക്ക് തോന്നുന്നു മലയാള അതിലെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു ഒരു ഫിനോമിനൻ ആദ്യമായിട്ടായിരിക്കും ഒരു വലിയ സ്റ്റാർ ഡയറക്ടറായി മാറുന്നു, അതേപോലെ തന്നെ ഒരു സ്റ്റാർ റൈറ്റർ ആൻഡ് ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ വി ഹാവ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇറ്റ്സ് ഓൾസോ മൾട്ടി സ്റ്റാറർ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഈ സിനിമയുടെ ഒരു ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ഈ സിനിമയുടെയൊക്കെ ഒരു 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 എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ശരിക്കും രാജു, നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോഴും ടി ആൻ്റെ സെറ്റിൽ വെച്ച് അതിന് മുമ്പുമൊക്കെ എൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എൻ്റെ സ്ക്രിപ്റ്റ്സിൻ്റെ സ്റ്റൈലും സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് രാജു. അപ്പോൾ രാജുവിന് അങ്ങനെ ഒരു സിനിമ ഡെബ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിയാൻ്റെ സെറ്റിൽ വെച്ചാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലോട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനെ വെച്ചിട്ട് ഒരു പ്ലോട്ടാണ്. അപ്പം ഞാൻ ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനോട് നേരത്തെ രാജേഷ് പിള്ളയായിട്ടൊരു സാധനം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു പേരായിരുന്നു ലൂസിഫർ എന്നത്. പക്ഷേ ആ തീമല്ല ഇപ്പോൾ നമ്മൾ രാജുവായിട്ട് സംസാരിക്കുന്ന തീം. ആ ടൈറ്റിൽ റീറ്റെയിൻ ഞാൻ ആ ലൂസിഫർ എന്ന് പറഞ്ഞ വർക്കിംഗ് ടൈറ്റിൽ ഞാൻ രണ്ട് തീംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടും ഈക്വലി ഡിയർ ടു മീ. അപ്പോൾ ഈ തീം ഞാൻ രാജുവിനോട് ടി ആൻ്റെ സെറ്റിൽ വെച്ച് പറയും. ഇമ്മീഡിയറ്റ്ലി രാജു അത് ഹി വാസ് ഇൻസ്പയർഡ് ബൈ ഇറ്റ് ആൻഡ് ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് അപ്പ് ആസ് ഹിസ് ഡെബ്യൂ. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ആൻ്റണി ഭായി വിളിക്കുകയും പുള്ളി വരികയും ഇമ്മീഡിയറ്റ്ലി അതൊരു പ്രോജക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ജനസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുരളിയേട്ടൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ജേർണലിസത്തിലായിരുന്നു, നയൻറ്റീസ് മിഡ് നയൻറ്റീസിലെ ജേർണലിസത്തിലേക്ക് കയറി. അതിനുശേഷം കുറച്ച് വലിയ ഗ്യാപ്പിന് ശേഷമാണ് 2004 രസികൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ചെറിയ ഗ്യാപ്പ്, ഭ്രമരത്തിൽ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വീണ്ടും ഈ അടുത്ത കാലത്ത്. അത് കഴിഞ്ഞിട്ട് യു ഹാഡ് നോ യു നെവർ ലുക്ക് ബാക്ക്. എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്സ് വന്നത് ഇതിൻ്റെ ഇടയിൽ? ഗ്യാപ്സ് സത്യത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്സ് അല്ല, അത് അങ്ങനെ വരുന്നതാണ്. ഞാനൊരു ജേണി മാൻ, ഒരു ഫൈറ്ററായിട്ടാണ് ഞാൻ എപ്പോഴും നിന്നിട്ടുള്ളത് ഏത് ഫീൽഡിലായാലും. ബിക്കോസ് ജേർണലിസ്റ്റിലും ഞാൻ എത്തിപ്പെട്ട ഒരു മേഖലയാണ്. ഞാൻ ഒരുപാട് വായിക്കുകയും പണ്ട് മുതൽ എനിക്ക് എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുന്ന ഒരുപാട് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ റീഡിംഗ് ആണ് കൂടുതലും, സിലബസിന് വെളിയിലുള്ള റീഡിംഗ് ആണ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴുള്ള ഉണ്ടായിരുന്നത്. അപ്പോൾ ജേർണലിസം വാസ് എ നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ദാറ്റ് തിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് ലാൽ ജോസുമായിട്ട് ഞാൻ വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നു ആണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഹിന്ദുവിൻ്റെ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ലാൽ ജോസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകും. ഞങ്ങൾ ഒരുപാട് സംസാരിക്കും സിനിമയെക്കുറിച്ച്, നാച്ചുറലി സംസാരിക്കും. അപ്പോൾ ഞങ്ങളൊരു തീമിൽ അറൈവ് ചെയ്യും. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി എന്ന് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രസികൻ ഡിഡ് നോട്ട് ഡു വെൽ അറ്റ് ദ ബോക്സ് ഓഫീസ്. സോ ഐ വാസ് ആക്ച്വലി ബോംബാർഡഡ് വിത്ത് ഓഫേഴ്സ് ടു ആക്ട് റാദർ ദാൻ ഓഫേഴ്സ് ടു റൈറ്റ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു ഇതല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഐ ഗോട്ട് എൻ ഓഫർ ഫ്രം ദുബായ് ടു ഹെഡ് ദ എഡിറ്റോറിയൽ ടീം ഓഫ് സ്പോർട്സ് മാഗസിൻ, ടു സ്പോർട്സ് മാഗസിൻസ് ആക്ച്വലി. ഞാനത് ഏറ്റെടുക്കുകയും അവിടെ പോവുകയും പിന്നെ ഒരു വലിയ ബ്രേക്ക് ആവുകയും ഒരു എക്സൈൽ പോലെ ആയിരുന്നു. ഐ നെവർ തോട്ട് ഐ വുഡ് കം ബാക്ക് ആൻഡ് ഡു ഫിലിംസ് അഗെയിൻ. ഓക്കെ. ബട്ട് തിരിച്ചു വന്ന് എം എസ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എഡിറ്ററായിട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ തിരിച്ചുകൂടി വരുമ്പോൾ ബ്ലസ്സിയേട്ടനാണ്, രതീഷ് അമ്പാട്ടാണ്, എൻ്റെ ഫ്രണ്ട് രതീഷ് അമ്പാട്ടാണ് പറയുന്നത് ഇങ്ങനെ ബ്ലസ്സിയേട്ടൻ കാണണം എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഭ്രമരത്തിലൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, നീ ചെയ്യണം ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ബ്ലസ്സിയേട്ടൻ എന്നെ കാണാൻ വന്നു. ബ്ലസ്സിയേട്ടനുമായിട്ട് ഒരുപാട് സംസാരിച്ചു. ബ്ലസ്സിയേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ ബ്ലസ്സിയേട്ടൻ ഇതിപ്പം താല്പര്യമില്ല, ഞാനത് വിട്ടിട്ട് പോയതാണ്. അങ്ങനെ അല്ല അല്ല എന്ന് പറഞ്ഞ് കോഴ്സ് ചെയ്ത് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. ശരിക്കും സിനിമയിലേക്ക് വരാൻ തിരിച്ചു വരവിനുള്ള പ്രധാന കാരണം ബ്ലസ്സിയേട്ടനാണ് ആസ് എൻ ആക്ടർ. ആസ് എ റൈറ്റർ എൻ്റെ തിരിച്ചു വരവിനുള്ള മൂല കാരണം അരുൺകുമാർ അരവിന്ദ്. അപ്പോൾ അരുൺ എന്നെ കാണാൻ വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്, അത് പറയാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ വന്നിട്ട് അരുൺ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് വേണം. ഞാൻ പറഞ്ഞു എങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ്, എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഓഫീസ് ഫെയിലിയർ ആയിരുന്നു. പിന്നെ എന്താ എങ്ങനെയാണ് ഒരു സെക്കൻഡ് സ്ക്രിപ്റ്റ്, അങ്ങനെ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ അരുൺ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് അതിൽ ഭയങ്കരമായ സ്പാർക്സ് തോന്നിയിട്ടുണ്ട്, എനിക്ക് റൈറ്റിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ എൻ്റെ ചെറുകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്.
അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററാണ് അതിൽ ഭയങ്കരമായിട്ട് പ്രൊണൗൺസ്ഡ് ആയിട്ട് കാണുന്നത്. യു ഷുഡ് റൈറ്റ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പോയി വീട്ടിൽ പോയിട്ട് ആലോചിക്കും, ഒരു മൂന്നാല് തവണ ആലോചിച്ചിട്ട് കം ബാക്ക് ആക്കി. അപ്പോൾ അങ്ങനെ പുള്ളി പോയിട്ട് വന്ന് അങ്ങനെ ആലോചിക്കാനൊന്നുമില്ല, ഞാൻ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് വേണം. അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഈ പെറ്റ് തീംസ് ഞാനിങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പെറ്റ് തീംസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെറ്റ് ഒരു സാധനമായിരുന്നു ഈ അടുത്ത്. അത് വളരെ റീസെൻ്റ്ലി ഫോംഡ് ആയിട്ടുള്ള ആ സമയത്ത് ഒരു തീമായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയും ഇമ്മീഡിയറ്റ്ലി അത് ഭയങ്കര കണക്റ്റ് ഉള്ളൊരു തീമായിരുന്നു എനിക്ക്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് വരികയും ചെയ്തത് ഇറ്റ് വാസ് ഓൾ ആക്സിഡൻ്റൽ. ഇപ്പം നേരത്തെ പറഞ്ഞു ഷോർട്ട് സ്റ്റോറീസ് എഴുതുമായിരുന്നു എന്നുള്ളത് സ്ക്രീൻ പ്ലേ റൈറ്റിംഗിലേക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് വന്നതാണ്. എന്താണ് മുരളിയേട്ടൻ്റെ ഒരു പ്രോസസ്സ്, ഒരു റൈറ്റിംഗ് പ്രോസസ്സ്, ഐഡിയേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചറിങ്, ഡയലോഗ് റൈറ്റിംഗ്, ഇത് എങ്ങനെയാണ്? ഇതെല്ലാം റാൻഡമായിട്ടാണോ അതോ ഒരു ഒരു വളരെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ? എങ്ങനെയാണ് പ്രോസസ്സ് മുരളിയേട്ടൻ ആസ് എ റൈറ്റർ? അല്ല, എൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത്. എനിക്കത് കൃത്യമായിട്ടൊരു ഒരു റെയിൻ ഫോം ചെയ്യുന്ന പോലൊരു അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള സിമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദ റെയിൻസ്, ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദ റെയിൻസ്. അതായത് ഒരു ക്ലൗഡിങ് ഇങ്ങനെ വരികയും ഉരുണ്ടുകൂടുകയും ചെയ്ത ശേഷം പെയ്യുന്ന ഒരു മഴയാണ് എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉരുണ്ടുകൂടൽ എന്ന് പറയുന്നതിന് എത്രയോ സമയം എടുക്കും. എനിക്ക് ഈ സമയത്തൊന്നും അഭിനയിക്കാനും ഒന്നും പറ്റില്ല. എൻ്റെ കരിയറിൽ എപ്പോഴും വലിയ വലിയ ഗ്യാപ്സ് കാണാൻ സാധിക്കും ആക്ടിങ്ങിൻ്റെ ഇടയിൽ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഒരുപാട് ഒരു ഒരു ക്ലൗഡ് ഫോർമേഷൻസ് വന്നിട്ട് അതൊരു ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ്. അതെ അതെ അതെ, റെയിൻ ഒരു ഇംപ്രഗ്നേറ്റഡ് ക്ലൗഡ്സിൻ്റെ ഒരു റെയിനിങ് ആണ് ശരിക്കും എഴുതുന്നത്. എഴുത്തിന് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ, കാരണം ഒറ്റ സ്ട്രെച്ചിനാണ് എഴുതുന്നത്. പക്ഷേ ഈ ഫോർമേഷൻ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ സ്ട്രെസ് ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ എൻ്റെ സ്ക്രിപ്റ്റ്സിലൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പറയേണ്ടെന്ന് എനിക്ക് എന്നിലൂടെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്, സിൻസിയറായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിന് ടൈം എടുക്കുന്നത്. എഴുത്തെന്ന് പറയുന്ന സംഭവം എഴുതുമ്പോൾ ഒരുപാട് ഒരു ഇത്രയും പെട്ടെന്ന് എഴുതുമെന്നിരിക്കും, അത് അവർ കാണാത്തൊരു പ്രിപ്പറേഷൻ ബാക്കിലുള്ളത്. അപ്പോൾ ആ പ്രിപ്പറേഷനും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് ഇഫ് യു ടേക്ക് ദി ആക്ട് ഓഫ് റൈറ്റിംഗ് ഇറ്റ്സെൽഫ്, അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു 1-2 weeks എനിക്ക് ഫുൾ ഫ്രെയിം എഴുതാൻ പറ്റും. ആൻഡ് ഇറ്റ് കംസ് ലൈക്ക് എ ഡെലൂജ് ആൻഡ് എവറിഥിങ് ഹാപ്പൻസ്. ഇപ്പോൾ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അത് സീൻ ഫുൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. ഡീറ്റെയിലിംഗ് അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനമല്ല. ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്, ഇറ്റ് കംസ് ടു മീ ലൈക്ക് ദാറ്റ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് നാച്ചുറലി വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ എല്ലാത്തരം ഡീറ്റെയിൽസും കാണും. ഇപ്പോൾ റൈറ്റർ എന്ന രീതിയിൽ പല രീതിയിൽ പലവരും സെറ്റിൽ വരുമ്പോൾ പല രീതിയിലാണ് അവരുണ്ടാവുക. ചിലർ സെറ്റിൽ വരാറില്ല, ചിലർ സെറ്റിലിരുന്ന് എഴുതുന്നവരുണ്ടാവും, ചിലർ സെറ്റിൽ ഡയറക്ടറിൻ്റെ ഒരു കൂടെ തന്നെ ഒരു സോൾ മേറ്റായിട്ട് കൂടെ ഉണ്ടാവും. മുരളിച്ചേട്ടൻ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഉണ്ടത്? എത്രയാണ് ഒരു റൈറ്റർ എന്ന രീതിയിൽ മുരളിച്ചേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഓൺ ദ സെറ്റ്സ്? സെറ്റിലിരുന്ന് എഴുതുക എന്ന് പറയുന്നത് എനിക്ക് അസംഭവികമായ കാര്യമാണ്. കാരണം അത് വേറൊരു സ്കില്ലാണ്, അത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര അഡ്മിറേഷനാണ്. കാരണം അതെങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ടു ദ ടി ഞാൻ ഇത് ഇതിന് മുമ്പ് ചെയ്ത് ഡയറക്ടറിന് കൊടുക്കാറുണ്ട്. പിന്നെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് സീ ടു ഇറ്റ് ദാറ്റ് ഐ എം പ്രസൻറ്റ് ഓൺ ദ സെറ്റ്സ് ഫോർ ദി എൻടയർ ഷൂട്ട്. ആ, എനിക്ക് കഴിയുന്നിടത്തോളം അത് അവിടെ നിൽക്കാറുണ്ട്. സീൻ മേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അത് കാണാനും ഓരോ ഡയറക്ടർ അതിന് ഇവോൾവ് ചെയ്യുന്ന രീതിയും ഒരു അയാളെ അപ്ലൈ ചെയ്യുന്ന രീതിയും ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതിയാണ്. അപ്പോൾ അത് കാണുന്ന എനിക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഐ ഗിവ് വൺസ് ദ സ്ക്രിപ്റ്റ് ഇസ് ഡൺ ആൻഡ് എവറിഥിങ് ഇസ് എൻറ്റേർഡ് ഓൺ പേപ്പർ, ഡയറക്ടറിന് എനിക്ക് ഞാൻ ഫുൾ കൺട്രോളാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺസ് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഫിലിമാണത്. ആൻഡ് ആസ് എൻ ആക്ടർ, ഒരു ആക്ടറും കൂടി ആയിരിക്കുമ്പോൾ ഒരു റൈറ്റർ എന്ന രീതിയിൽ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ക്യാരക്ടറിനെ ഫോം ചെയ്യുമ്പോഴും ഡയലോഗ്സ് എഴുതുമ്പോഴും എങ്ങനെയാണ് ഒരു ആക്ടർ റൈറ്ററിൻ്റെ ഒരു ഇക്വേഷൻ? ആക്ടിങ് ഔട്ട് എന്ന് പറയുന്നത് റൈറ്റിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ റൈറ്റിംഗ് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ആക്ടിങ് ഓൺ പേപ്പർ. ആൻഡ് ആക്ടിങ് ഇസ് റൈറ്റിംഗ് വിത്ത് യുവർ ഫോം, ഫിസിക്കൽ ഫോം എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ഒരു ഒരേപോലത്തെ ഒരു പ്രോസസ്സാണ്. ഇങ്ങനൊരു ഷിഫ്റ്റ് ഓഫ് മോഡ് വേണമെന്നേ ഉള്ളൂ. എഴുതുമ്പോൾ നമ്മൾ പേപ്പറിൽ അഭിനയിക്കുന്നു, അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വത്വം കൊണ്ട് എഴുതുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രസികൻ എടുത്ത് എല്ലാ സിനിമയിലും മുരളിച്ചേട്ടൻ എഴുതിയിട്ടുള്ള എല്ലാ സിനിമയിലും ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ? ഇപ്പോൾ രസികനിലാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് തമ്മിലുള്ളൊരു ഒരു ഫൈറ്റും കോമ്പറ്റീഷനും ഒക്കെ, അതേപോലെ തന്നെ ഈ അടുത്ത കാലത്തിലൊരു മൾട്ടിപ്പിൾ നെറേറ്റീവ്സ് അതെല്ലാം കണക്റ്റഡ് ആവുന്ന ഒരു റൂബിക്സ് ക്യൂബിൻ്റെ ഒരു ഫോർമേഷനിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് പൊളിറ്റിക്സ് പറയുന്നൊരു സിനിമയാണ്. ടിയാനിലൊരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്സും മതത്തിനെയും പറ്റിയൊക്കെ സിനിമ സംസാരിക്കുന്ന സിനിമയാണ്. കമ്മാര സംഭവം ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. അപ്പോൾ ഇതിലൊക്കെ വളരെ ഡിഫറെൻ്റ് ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പക്ഷേ ഒരു മാസീവ് കമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായിട്ടില്ല. പക്ഷേ അഗെയിൻ യു ആർ സ്റ്റിൽ റിഗാർഡ് ആസ് വൺ ഓഫ് ദ ടോപ്പ് റൈറ്റേഴ്സ് റൈറ്റ് നൗ ഇൻ മലയാളം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എല്ലാ സിനിമയിലും ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് സാധനം കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ അഗെയിൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിലിംസിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് എനിക്ക് വരുന്ന എന്നിലൂടെ വരുന്ന ഒരു 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 സാധനത്തിന് ഞാനൊരു മീഡിയേറ്ററായിട്ടും കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ തീംസൊക്കെ നാച്ചുറലി ഇറ്റ് കെയിം ടു മീ ആൻഡ് ഐ ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് ടെൽ ഇറ്റ് ടു ദ മാസസ്. വെദർ ദേ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, അത് നമ്മുടെ വിധിയും ഒരുപാട് എലിമെൻസ് ഉണ്ട് അതിനകത്ത്. അതിനകത്തൊരു എക്സ് ഫാക്ടറുണ്ട്, ലക്കുണ്ട്, അതിന് ടൈമിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഇപ്പോൾ തന്നെ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള റിവ്യൂയിങ്ങും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് വന്നാലേ ഒരു സിനിമയുടെ സാമ്പത്തിക വിജയം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സിനിമ പിന്നീട് ആൾക്കാരിൽ ജീവിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് സക്സസ്ഫുള്ളാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഇത്രയും കാലത്തെ റൈറ്റിങ്ങിൽ കമേഴ്ഷ്യൽ സക്സസ് എന്ന് പറഞ്ഞാൽ മാസീവ് കമേഴ്ഷ്യൽ സക്സസ് എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഈ മാസീവ് കമേഴ്ഷ്യൽ സക്സസ് വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് അത് ഞാനൊരു മെയിൻ സ്ട്രീം റൈറ്ററാണ് ശരിക്കും. ഞാൻ മെയിൻ സ്ട്രീമിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണെന്നേ ഉള്ളൂ. I have never believed in films that don't speak, don't address the general public. General public in addressing the cinema alone, I have done it. But there are experimental elements. These experimental elements, it runs the risk of അതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു എക്സ്പെരിമെന്റ്, ഒരു ബോക്സ് ഓഫീസ് എക്സ്പെരിമെന്റ് തിയേറ്ററിൽ വിജയിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതിനെ റീപ്ലേസ് ചെയ്യുന്ന വേറൊരു സന്തോഷമില്ല. ഇപ്പോൾ അതിൽ നിന്ന് കമ്മിങ് ടു ലൂസിഫർ, ഒരു മാസീവ് പ്രോജക്റ്റാണ്. മോഹൻലാലാണ് ലീഡ് റോളിൽ അഭിനയിക്കുന്നത്. ഒരു മൾട്ടി സ്റ്റാർ, ഇന്ദ്രജിത്ത്, ടൊവീനോ, മഞ്ജു വാര്യർ, വിവേക് കോബ്ര, ഇവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലീഡ് റോൾസിലുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. മൾട്ടി സ്റ്റാറാണ്, വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. അഗെയിൻ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് വളരെ ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാർഡം, ഇവരുടെയൊക്കെ ഒരു സ്റ്റാർഡവും ഇവരുടെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസും അവരുടെയൊക്കെയുള്ള പ്രോമിനൻസും ഒക്കെ ബാലൻസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായോ? അതോ അങ്ങനെ തന്നെയാണോ അത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേസിൽ ഒരു 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 മാസ് ഫിലിം എന്ന് പറയാവുന്ന സിനിമയാണ് ലൂസിഫർ. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻറ്റിങ് നറേറ്റീവ് പാറ്റേണിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് മെയിൻ സ്ട്രീം ഫിലിം വിച്ച് വിൽ ബി സ്ട്രോങ് ഓൺ കണ്ടൻറ്റ്. അതായിരിക്കും ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു ആരാധകർക്കും മാസ് ഫിലിംസിൻ്റെ ആരാധകർക്കും അത് എൻജോയബിൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെയും രാജുവിൻ്റെയും വിശ്വാസം അതാണ്. അതിൽ ലാലേട്ടനല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ലൂസിഫറിനുണ്ട്. വെറുതെ കാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാവരും. അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒരു ടാലൻറ്റ് പവർ ഹൗസസ് ആണ് എല്ലാവരും, ഇതിലുള്ള എല്ലാവരും. അപ്പോൾ അവരെല്ലാവരെയും ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ്ലി മെയിൻ സ്ട്രീം ഫിലിം, മെയിൻ സ്ട്രീം എൻ്റർടൈനർ വിത്ത് കണ്ടൻറ്റ്. ഇപ്പോൾ കമാര സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. ഈ വർഷമായപ്പോഴാണ് അതിന് കുറച്ചുകൂടെ റെലവൻസ് വന്നത്. ഇപ്പോൾ നടക്കുന്ന ഡ്രാമയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് ബയോപിക്സ് വരുന്നുണ്ട്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഒരുപാട് പൊളിറ്റിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ബയോപിക്സ് വരുന്നുണ്ട്. ഇതിനെല്ലാം വളരെ മികച്ച രീതിയിൽ സ്പൂഫ് ചെയ്തൊരു സിനിമയാണ് കമാര സംഭവം. കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയെങ്കിലും അത് ഒരുപാട് വർഷം മുമ്പ് ഉണ്ടായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് അനൗൺസ് ചെയ്തതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെലവൻസ്, ഒരു പ്രെഡിക്റ്റീവ് നേച്ചർ ആ സ്ക്രിപ്റ്റിൻ്റെ, ഇപ്പോൾ സംഭവിക്കുമെന്ന് എന്തെങ്കിലും വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനെ നടക്കും എന്നുള്ളത്? സി, ട്രൂ ആർട്ട് എപ്പോഴും അതിനൊരു പ്രെഡിക്റ്റീവ് നേച്ചർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാച്ചുറലി ആയിട്ട് വരുന്ന സിൻസിയറായിട്ട് നമ്മളൊരു സാധനം നാച്ചുറലായിട്ട് വന്നൊരു സാധനത്തിന് നമ്മൾ ആളുകളോട് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ സ്ക്രീൻ പ്ലേസ് ചെയ്യുന്നതും. ഇതിനൊരു എക്സ്പെരിമെൻ്റൽ നേച്ചർ വരുന്നത് ഞാനിത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോണോ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഇറ്റ് കെയിം ടു മീ ലൈക്ക് ദാറ്റ് ആൻഡ് ഐ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ടെൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? അത് ആളുകൾ സ്വീകരിക്കണം എന്നുള്ള സ്വീകരിക്കുകയില്ലെന്ന് ഞാൻ നോക്കരുത്.
എനിക്ക് വേണമെങ്കിൽ അതിനെ എനിക്ക് സീ ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പക്ക മെയിൻ സ്ട്രീം റൈറ്ററായിട്ടാണ്. ഐ ക്യാൻ ഈസിലി എന്താ പറയുക ഓരോ ഓരോ തീമിനെ അത് അത് എക്സ്പെരിമെൻ്റ് എനിക്ക് എക്സ്പെരിമെൻ്റ് അറിഞ്ഞു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഈ സിനിമകൾക്കെല്ലാം. ഒരു പ്രൊഡക്റ്റീവ് നേച്ചർ എപ്പോഴും ആർട്ടിനുണ്ടാവും ഇഫ് ഇറ്റ് ഇസ് ട്രൂ ടു ഇറ്റ് സെൽഫ്. നമ്മളിപ്പോൾ ബയോപിക്സിൻ്റെ കാര്യം കമാല സംഭവത്തിന് ശേഷമാണ് ആൾക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഇത്. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, എത്രയോ വർഷമായിട്ട് നടക്കുന്നുണ്ട്. അതായത് സിനിമയുടെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ പേര് അതുപോലെ ഉപയോഗിച്ച്, അതിനാണല്ലോ ബയോപിക്സ് എന്ന് പറയുന്നത്, ഉപയോഗിച്ചിട്ട് ഒരു പ്രോപഗൻഡ സ്റ്റഫ് ഇറക്കുക എന്ന് പറയുന്നത് ഒരാളിൻ്റെ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അത് ഹിസ്റ്ററി ആവും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ പേര് ഉപയോഗിച്ചിട്ട് ഒരു ഫിലിം ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ഹിസ്റ്ററിയുടെ പാർട്ടാണ്. അപ്പോൾ നാച്ചുറലി ആൾക്കാർക്ക് ഇത് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര രീതിയിലുള്ളൊരു ഹൂഡ് വിങ്കിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രോപഗൻഡ പൊളിറ്റിക്കൽ പ്രോപഗൻഡയ്ക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ പ്രത്യേകിച്ച് ലിറ്ററസി റേറ്റ് വളരെ കുറവായിട്ടുള്ളൊരു കൺട്രിയിൽ അതിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഒരു ഇറ്റ്സ് എ ക്രിയേറ്റീവ് എന്താ പറയുക ഐ വുഡൻ സേ ക്രൈം ബട്ട് ഇറ്റ്സ് നോട്ട് ക്രിയേറ്റീവ്ലി മോറലി ഓർ ക്രിയേറ്റീവ്ലി റൈറ്റ്. ഒരു ഒരു റിയൽ പേഴ്സൺ എടുത്തു വെച്ചിട്ട് ആ പേര് ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റി എസ്പെഷ്യലി സിനിമയ്ക്ക് ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കൺട്രി. അതെ അതെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇലക്ഷൻ അടുപ്പിച്ചോട്ട് ഇങ്ങനെ ഇപ്പോൾ എത്ര ഫിലിംസാണ് ഇപ്പോൾ വന്നത്, കഴിഞ്ഞ തവണ ഇത് വന്നിരുന്നത് പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതേസമയത്ത് പൊളിറ്റിക്കൽ യു ക്യാൻ ഡു പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ് അത് അത് വേറെ സെഗ്മെൻ്റാണ്. പക്ഷേ ഈ ബയോപിക്സിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട്, വളരെ എവിഡൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ. അത് ദാറ്റ് ഈസ് വെരി വെരി റോങ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് ഇപ്പോൾ ആൾക്കാരത് കമാര സംഭവത്തിന് ശേഷം ആൾക്കാരത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അത് തന്നെയായിരുന്നു ഉദ്ദേശം. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആ അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ് മെയിൻ സ്ട്രീം സിനിമ. അത് പാരലൽ സിനിമയിലൂടെയോ ഈ അവാർഡ് വിന്നിങ് സിനിമയിലൂടെയോ ഒന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ആ സമയത്ത് ആ സിനിമ ഇറക്കുമ്പോൾ അതിനെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഈ അജണ്ട ഡ്രിവൺ ആയിട്ടുള്ള റിവ്യൂവേഴ്സും ഒക്കെ കൂടെ ചേർന്നിട്ട് അതിനെ ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു വലിയ കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആൾക്കാരെ ഒരു ആവശ്യമില്ലാതെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരെ ബ്രാൻഡ് ചെയ്യാൻ തോന്നും. അതിൻ്റെ ഒരു ഒരു പരിധി വരെ ഒരു വിക്ടിമാണ് ഞാൻ. ബ്രാൻഡ് ചെയ്ത് ബിക്കോസ് ഓഫ് സർട്ടൺ പീപ്പിൾ നോ വാട്ട് ഈസ് ബിഹൈൻഡ് ദാറ്റ്. അപ്പോൾ ആ ബ്രാൻഡിങ് നടത്തിയിട്ട് ആ സിനിമയെ തെറ്റായ റീഡിങ് കൊടുത്തിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഹോസ്റ്റലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലുള്ള തെറ്റാണ്. ഇപ്പോൾ മലയാള സിനിമയിലെ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി സെൻസർഷിപ്പ് ഉണ്ട്, ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ട് മലയാള സിനിമയെ കൺസിഡർ ചെയ്യുമ്പോൾ. അത് ഓൾറെഡി നമ്മൾ അവെയർ ആയിരിക്കും എഴുതാനിരിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഓൾ ഓവർ ദ വേൾഡ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളൊരു വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ ആസ് എ റൈറ്റർ എഴുതാനിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് തോട്ട്സിന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഒരിക്കലുമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തുടങ്ങുന്നിടത്ത് കല ആർട്ട് നിൽക്കുകയാണ്. ക്രിയേറ്റിവിറ്റി സ്റ്റോപ്സ് വെയർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സ്റ്റാർട്ട്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആവാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ ആർട്ടിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യപ്പെടുകയും അവരുടെ സിനിമകൾ അറ്റാക്ക് ചെയ്യപ്പെടുകയും, കാരണം അവരെപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഒരു ഒരു അപ്പീസിങ് ഏത് നമ്മുടെ റൂളിംഗ് ക്ലാസ്സിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലാസ്സിന് അല്ലെങ്കിൽ എന്താണ് അതിനെ അപ്പീസ് ചെയ്യുന്നൊരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സ്റ്റേറ്റും പൊളിറ്റീഷ്യൻസും പൊളിറ്റിക്സും ഒക്കെ കൊടുക്കും. പക്ഷേ ഇഫ് യു ടേക്ക് എ സ്റ്റാൻഡ് ദാറ്റ് ഈസ് ട്രൂ ടു യുവർ സെൽഫ് ആൻഡ് ടു ദ കണ്ടൻറ് ദാറ്റ് യു ആർ പ്രൊജക്റ്റിംഗ് ഓൺ സ്ക്രീൻ, വേറൊരു ഇതാണത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് അത് പൊളിറ്റീഷ്യൻസിൻ്റെ ഇതാണ്, ആർട്ടിസ്റ്റിൻ്റെ അല്ല. പൊളിറ്റീഷ്യൻസ് ഷുഡ് ബി പൊളിറ്റിക്കലി കറക്റ്റ് ബിക്കോസ് ദേ ഹാവ് എ ട്രേഡ് ടു മെയിൻറ്റെയിൻ. ആർട്ടിസ്റ്റ് പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ടതല്ല. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ ജനാധിപത്യം പുലരുകയുള്ളൂ. ഇതിന് വിഘാതമായി നിൽക്കുന്നത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആൾക്കാർ, പർട്ടിക്കുലർ പാർട്ടിയോ ഒന്നുമല്ല, എല്ലാ പാർട്ടികളിലും ഈ എലിമെൻറ്റ്സ് ഉണ്ട്. ഏറ്റക്കുറച്ചിലുകളിലോടുകൂടി അത് കൃത്യമായിട്ടുണ്ട്. ഫാസിസ്റ്റിക് ടെൻഡൻസീസ് ടു എന്താണ് സൈലൻസ് ക്രിയേറ്റിവിറ്റി ഫോർ അവർ. ഇപ്പോൾ കുറച്ച് നാളായിട്ടൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് രണ്ട് കൈൻഡ് ഓഫ് സിനിമകൾ തമ്മിൽ. റിയലിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ തന്നെ ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് റിയലിസ്റ്റിക് സിനിമ എന്ന് വിളിക്കുന്നത് തെറ്റാണ്, എവറി സിനിമ ഹാസ് ഡ്രാമ. ഇത് കുറേ കൂടെ ഒരു ബിഹേവിയർ റിയലിസ്റ്റിക് ആക്ടിങ് പാറ്റേൺസും സിമ്പിൾ സബ്ജക്ട്സും വളരെ ചെറിയ സബ്ജക്ട്സ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് വളരെ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ചെയ്യുന്നു
അതിൽ നിന്ന് വ്യത്യാസമായിട്ട് മെയിൻ സ്ട്രീം സിനിമ ഇപ്പോൾ ഒരുപാട് കളിയാക്കപ്പെടുന്നുണ്ട്. മേ ബി ബിക്കോസ് നോട്ട് മെനി ഗുഡ് മൂവീസ് ആർ കമ്മിങ് ഇൻ ദാറ്റ് ജോണർ. അപ്പോൾ ഈ ഒരു ഡിബേറ്റ്, ഈ രണ്ട് സൈഡ് തമ്മിലുള്ള ഡിബേറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് പ്രോമിനൻ്റ് ആയിട്ട് ഇനി നിലനിൽക്കുക എന്നുള്ളത്. പക്ഷേ മുരളീചാട്ടൻ ആസ് എ മെയിൻ സ്ട്രീം റൈറ്റർ ഹു ഹാസ് ഡൺ എക്സ്പെരിമെൻറ്റ്സ് ഇൻ യുവർ സ്ക്രിപ്റ്റ്സ്, ഏത് സൈഡിലായിരിക്കും നിൽക്കുന്നത്? അതോ ഇതൊരു ജസ്റ്റ് ഒരു ഫാഡ് പോലെയാണോ? ഇത് സിനിമ കോൺസ്റ്റൻ്റ് ഇവോൾവ് ചെയ്യുന്നൊരു സാധനമാണ്. അത് റിയലിസം ഈസ് വൺ ഓഫ് ദ ജോണേഴ്സ് ഓഫ് ആർട്ട്, എക്സ്പ്രസീവ് ആർട്ട്. അതല്ലാതെ അതല്ല, ദാറ്റ് ഇസ് നോട്ട് ദി ഓൺലി ജോണർ. അപ്പോൾ റിയലിസം എന്ന് പറയുന്ന ഒരു ജോണറായിട്ട് അതിനെ നല്ല ഫിലിംസ് വരാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറയുകയാണ്. അല്ലാതെ അതൊരു ട്രെൻഡായിട്ട് വരാണെങ്കിൽ അത് ഫോർമുല ആയി കഴിഞ്ഞു, അതെ, അത് സ്കിറ്റായി കഴിഞ്ഞു. ഇപ്പോൾ റിയലിസ്റ്റിക് ഫിലിംസ് ഒരു ഒരു ട്രെൻഡായിട്ട് കീപ്പ്, ഞാനൊരു റിയലിസ്റ്റിക് ഫിലിം ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് അതൊരു ഫോർമുലയായും ട്രെൻഡായും മാറും. പക്ഷേ റിയലിസ്റ്റിക് ഫിലിംസ് ആസ് എ ജോണർ ഭയങ്കര മെജസ്റ്റിക് ജോണറാണ്. എനിക്ക് ആ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിലും ട്രൈ ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ്, ഇനിയും അതിൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ അതല്ലാതെ ഫാൻറ്റസി, ഡ്രാമ, ത്രില്ലേഴ്സ് അതെല്ലാം കൂടെ ഒരേപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് സിനിമ ഒരു 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 ആർട്ട് എന്നുള്ള നിലയിൽ ഇങ്ങനെ ബ്ലോസം ചെയ്യുന്നത്. അതല്ലാതെ ഒരു സാധനമാണ് ഇപ്പോൾ നിയോ റിയലിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മനസ്സിൽ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ, ഇന്ത്യ സിനിമയെ തന്നെ ഒരു തരം സിനിമകളാണ് സിനിമ എന്ന് പറയുന്ന ഒരു 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 അഡ്ജഡ്ജിങ് കൾച്ചറുണ്ട് ഇന്ത്യയിൽ. അതായത് ഈ നിയോ റിയലിസത്തിൻ്റെ ഒരു 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 ആഫ്റ്റർ മാത്രമാണ്. അപ്പോൾ ഭയങ്കര റിയൽ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ റിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റിങ് അല്ല, ശരിയല്ല, അതിനപ്പുറത്തേക്ക് പോകാന്നുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പം നമ്മൾ പറയുന്ന റിയലിസ്റ്റിക് ഫിലിംസും നല്ല ഫിലിംസും ഉണ്ട്. അതിലും ഭയങ്കര ആർട്ടിഫിഷ്യൽ റിയലിസം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് റിയലിസത്തിനെ തന്നെ പ്ലാസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കുക, അതുമുണ്ട്. എല്ലാ ജോണേഴ്സിലുള്ള പോലെ അതിലും നല്ല ഫിലിംസും ഉണ്ടാവാറുണ്ട്, മോശം ഫിലിംസും ഉണ്ടാവാറുണ്ട്. ഒരു ട്രെൻഡായിട്ട് വരുന്ന ഒന്നിനെയും അത് അതൊരു ഫോർമുല ഫിലിമായിട്ട് കണക്കാക്കാൻ പറ്റും. മുരളീചാട്ടൻ എല്ലാ സ്ക്രിപ്റ്റ്സും തുടങ്ങുമ്പോൾ അതിൽ ഒരു കോട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത് മിക്കവാറും സിനിമകളിൽ. അത് ആ സിനിമയുടെ ഒരു എസെൻസ് കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യും. അത് ഇപ്പോൾ കമാര സംഭവത്തിലായാലും ഈ അടുത്ത കാലത്തിലായാലും എല്ലാത്തിലും ഉണ്ട്, ടിയാനിലായാലും ഉണ്ട്, ഇനിയിപ്പോൾ ലൂസിഫറിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എന്താണ് ഇതിൻ്റെ ഒരു 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 മോട്ടീവ് എന്ന് പറയുന്നത്? ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇതൊരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ ഇങ്ങനെ ഒരു കോട്ട് ഇട്ട് വെച്ച്? അതൊരു അതൊരു പ്രീകർസർ പോലെ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ കോട്ട്സ് ഉപയോഗിക്കുന്നത്. ഒരു ഒരു തീമിലേക്ക് ഒരു ഡയറക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഒരു 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 എന്താ ഒരു സൈൻ ബോർഡ് പോലത്തെ ഒരു സാധനമാണ്. ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് മൂവി ദാറ്റ് യു ആർ ഗോയിങ് ടു വാച്ച്. ഇറ്റ്സ് സംതിങ് അബൌട്ട് വാട്ട് ഈസ് ബീങ് ടോൾഡ് നൗ ഇൻ ദീസ് ഫ്യൂ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫേമസ് കോട്ടിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു സാധനം എപ്പോഴും അത് സിനിമ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കോട്ട് വരുന്നത്. അല്ലെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ ഈ കോട്ട് വരാറുണ്ട്. ബിഫോർ ദ ഐഡിയ, ആ ഐഡിയ വരുമ്പോൾ തന്നെ ആ ഐഡിയയെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ ഒരു ഫോം എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളെവിടെയോ ഒരു കോട്ട് കേട്ടത് മനസ്സിൽ വരും. അത് ഉപയോഗിക്കാറുണ്ട്, കാരണം അതൊരു നല്ലൊരു പോയിന്ററാണ് ടുവേർഡ്സ് വാട്ട് യു എക്സ്പെക്ട് ദ പീപ്പിൾ ടു എക്സ്പെക്ട് ഇൻ ദ ഫിലിം. ഇപ്പോൾ മുരളീചാട്ടൻ അച്ഛൻ മലയാളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകം കണ്ട ഏറ്റവും മികച്ച നടന്മാരിലൊരാൾ. അപ്പോൾ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് ഒരു ആക്ടർ എന്ന രീതിയിൽ? അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ഒട്ടുമില്ല, അച്ഛൻ ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇൻസ്പിറേഷൻ ഈസ് എ ഡിഫറെൻറ്റ് വേർഡ്. ഇൻസ്പിറേഷൻ സ്വാധീനം എന്ന് പറയും, ഇൻസ്പിറേഷൻ പ്രചോദനമാണ്. അച്ഛൻ എൻ്റെ പ്രചോദനമാണ്. കാരണം ഒരു നമ്മളൊരു ഒരു വലിയ തീയിൽ നിന്ന് നമ്മളൊരു സിഗരറ്റ് കത്തി കത്തിച്ചാൽ പോലും ആ സിഗരറ്റിൻ്റെ തീ അവറ്റ തീ ആവില്ല, അത് തീ തന്നെയാണ്. ഇത് ഇതിൻ്റെ കൊള്ളിയുടെ തീയാണ്. ഒരു കൊള്ളി എടുത്ത് കത്തിച്ചാലും അതൊരു ബീക്കൺ എടുത്താലും ഒരു പന്തം കത്തിച്ചാലും അല്ല പന്തത്തിൻ്റെ തീയാണ്, മറ്റേ തീ അത് തന്നെ. അപ്പോൾ ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും അതാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ പോവുക, നമുക്ക് ഈ ലീനേജും എന്താ പറയേണ്ട ഒരു ഈ ഈ അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സത്യത്തിൽ. നമുക്ക് എനിക്ക് മുമ്പ് വന്ന ഒരു ജനിതക ശൃംഖലയിലെ ഒരാളാണ് അച്ഛൻ, ഒരു കണ്ണിയാണ് അച്ഛൻ. അപ്പോൾ അത് അത്രേ ഉള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അച്ഛൻ്റെ മുമ്പ് വന്ന ഒരു അച്ഛൻ്റെ അച്ഛൻ, ഹി വാസ് നോട്ട് എൻ ആക്ടർ, ഹി വാസ് എ സ്കൂൾ ടീച്ചർ. ബിഫോർ ഹിം ആർക്കറിയാം ആക്ടേഴ്സ് എത്ര പേരുണ്ടായിരുന്നു എന്ന്? അപ്പോൾ നമ്മൾ വരുന്നു, ഇനിയിപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അഭിനയിക്കുമോ, അങ്ങനെയൊന്നും എഴുതുമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് ലിനേജിനൊരു പ്ലേ ഇല്ല, ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. അച്ഛൻ എനിക്ക് ഭയങ്കര ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. എൻ്റെ എന്താ പറയുക, ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ഇൻ മൈ ലൈഫ് ഇസ് മൈ ഫാദർ. ഇപ്പോൾ അച്ഛൻ്റെ സിനിമകൾ മാറി നിന്ന് കാണുമ്പോൾ, ആസ് എ വ്യൂവർ മാറി നിന്ന് കാണുമ്പോൾ, ആസ് എ ഒരു ഫാൻ എന്ന രീതിയിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസസ് ഏതൊക്കെയായിരിക്കും? ഒരുപാടുണ്ട്.
വാട്ട് കംസ് യുവർ മൈൻഡ് ഫസ്റ്റ്? അച്ഛൻ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സ് മുഴുവൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇതിൽ ഒരാളാണ് ഈ ക്യാരക്ടേഴ്സ് മുഴുവൻ ചെയ്തതെന്ന് തോന്നി. ഇപ്പോൾ കൊടിയേറ്റം ഇന്ന് രാവിലെ കണ്ടിട്ട് ഇമ്മീഡിയറ്റ്ലി യവനിയെ കണ്ടാൽ ഈ കൊടിയേറ്റം ചെയ്ത ആക്ടർ തന്നെയാണോ യവനിയെ ചെയ്തതെന്ന് തോന്നും. അത്രയ്ക്ക് ഈ പെർഫോമൻസിൻ്റെ മോഡ് തന്നെ അങ്ങ് മാറ്റിയിട്ട് രണ്ടാൾക്കാരായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ വിരളം ആക്ടേഴ്സിനെ അത് സാധിച്ചിട്ടുണ്ട്. ആ ആളാണോ യവനികയുടെ ആളാണോ പഞ്ചവടി പാലത്തിലെ ആള്, ആ ആളാണോ സന്ധ്യമയങ്ങ തീരത്തിലെ ആള്, ആ ആളാണോ ഗായത്രി ദേവി എൻ്റെ അമ്മയിലെ ആള്, അങ്ങനെ ഇങ്ങനെ ഒരു ഒരു വലിയൊരു യൂണിവേഴ്സ് ഓഫ് ഒരു എന്താണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഇങ്ങനെ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം അച്ഛൻ്റെ ഇഷ്ടമാണ്. ഇപ്പം ടിയാൻ എന്ന സിനിമ വലിയ വിജയമായില്ല, വലിയ സ്കെയിലെടുത്ത സിനിമയാണ്, അത് ഒരുപാട് കാര്യങ്ങളെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തൊരു സിനിമയാണ്, ഒരുപാട് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത സിനിമയാണ്. പക്ഷേ അഗൈൻ ഈ ഒരു ഒരു പ്രൊപ്പഗാൻഡ അഗേൻസ്റ്റ് യു നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു സിനിമ വന്നപ്പോഴും അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നപ്പോഴും? ഒരു സെർട്ടൻ ഒരു ഗ്രൂപ്പിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ ബേസിസിലാണ് ഇതിനെ കാണുന്നത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡീകൺസ്ട്രക്ഷൻ ഓഫ് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ഹിന്ദുത്വ. ഈ ഈ ടിയാൻ എന്ന് പറയുന്നത് അത് ഹിന്ദുത്വയുടെ ഡീകൺസ്ട്രക്ഷനാണ് ആ സിനിമ. അതായത് ഈ പറയുന്ന ഹിന്ദുത്വ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് എത്രമാത്രം ഡേഞ്ചറസ് ആണ് ട്രഡീഷണലി, ട്രഡീഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്ന് കാണിക്കുന്നൊരു സിനിമയാണ് ടിയാൻ. പിന്നെ വേറൊന്നു പറഞ്ഞാൽ റിലിജിയസ് ഫണ്ടമെൻ്റലിസ്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ് ടിയാൻ. റിലിജിയസ് ഫണ്ടമെൻ്റലിസത്തിനെ റിലിജിയൻ അകത്ത് നിന്ന് വേണം അഡ്രസ്സ് ചെയ്യാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. റിലിജിയന് പുറത്തു നിന്ന് അഡ്രസ്സ് ചെയ്താൽ ഇത് കേൾക്കേണ്ട ആൾക്കാർ കേൾക്കില്ല. റിലിജിയൻ അകത്ത് നിൽക്കുക. അതുപോലെ തന്നെയാണ് ഇസ്ലാമൈസേഷനും ഇസ്ലാമിക് വാല്യൂസും എന്ന് പറയുന്നത്. ഇവർ ഈ സനാതനധർമ്മവും ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ ഫോഴ്സും തമ്മിൽ ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഇന്റർനെസൈനായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. അതുപോലെ ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നതും സത്യ ഇസ്ലാം എന്ന് പറയുന്നതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വാർ ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ ഇഫ് യു ഹാവ് ടു സ്പീക്ക് ഓഫ് അബൌട്ട് ദിസ് തിങ് യു ഹാവ് ടു ബി ഇൻസൈഡ് ദ വാൾസ് ഓഫ് ദ റിലിജിയൻ ആൻഡ് ടോക്ക്. അത് ഭയങ്കര റിസ്കിയാണ്. അതിനെ കാണാതെ അങ്ങനെ ചെയ്തൊരു സിനിമയാണ് ടിയാൻ. അതിന് പകരം വെളിയിൽ നിന്നിട്ട് റിലിജിയനെ ക്രിറ്റിസൈസ് ചെയ്ത റിലിജിയസ് ഫണ്ടമെന്റലിസ്റ്റ് കേക്ക് പോലും ഇല്ലാതെ. അത് സൈക്കോളജിയാണ്. ആ സൈക്കോളജി ഒന്നും ഇവർക്ക് അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്തുമാത്രം നമ്മൾ രണ്ടു പക്ഷത്തും ഇല്ലാതെ ഒരു 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 ട്രൂത്ത് കാണുമ്പോൾ ആ ട്രൂത്തിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനൊരുപാട് ബാക്ക്ലാഷസ് ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന പോലെ ഈ നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ വേറൊരു ഗ്രൂപ്പ് അവരുടെ നേരെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് കൗണ്ടർ ബ്രാൻഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഒരു ആർട്ടിസ്റ്റ് നിൽക്കുന്നത്, ഒരു ക്രിയേറ്റീവ് ആൾ നിൽക്കുന്നത്. ഇതിൽ എവിടെയും പോകാണ്ട് നിഷ്പക്ഷനായിട്ട് നിൽക്കുക എന്നുള്ളൊരു അതായത് ഈ ഒരു വേറൊരു വലിയ ഒരു തെറ്റിദ്ധാരണ ഇവിടെ നടത്തുന്നു. അതായത് നിഷ്പക്ഷത ആർട്ടിന് വേണം, പൊളിറ്റിക്സിന് അത് ആവശ്യമില്ല. പൊളിറ്റിക്സിന് ഒരു പക്ഷം ചേരണം ഒരു വാറിൽ. എപ്പോഴും ആ ഒരു ഫൈനൽ വാർ അല്ലെങ്കിൽ ഒരു വാർ ഇഫ് എ വാർ ഓഫ് ഐഡിയോളജീസ് ഇസ് ഗോയിങ് ഓൺ, യു ഹാവ് ടു ടേക്ക് എ സൈഡ്. ബട്ട് ആർട്ടിസ്റ്റിന് ആ സാധനമില്ല. അയാൾക്ക് മാറി നിന്നിട്ട് കണ്ടിട്ട് പറയാം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒബ്സർവ് ചെയ്തിട്ട് പറയാം. ഇതിനെ ആർട്ടിസ്റ്റിൻ്റെ ഈ ഒരു സ്റ്റാൻഡിനെ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞ് തള്ളുന്നവരുമുണ്ട്. അവർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ഡലം. ഒട്ടും അരാഷ്ട്രീയമായിട്ടുള്ള സ്റ്റാൻഡല്ല, പ്യുവർലി പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അരാഷ്ട്രീയവാദത്തിനെ എതിർക്കുന്ന സ്റ്റാൻഡാണത്. ആ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഒരു ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡല്ല, ഒബ്സർവിങ് സ്റ്റാൻഡിനാണ്. അതിനാണ് ന്യൂട്രാലിറ്റി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. നിഷ്പക്ഷമായ സ്റ്റാൻഡല്ല അത്, ശരിക്കും ഒബ്സർവിങ് സ്റ്റാൻഡാണ്. ശരി, ആ ഒബ്സർവിങ് സ്റ്റാൻഡ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, നോട്ട് എൻ അപൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഇത് മനസ്സിലാക്കാത്ത ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു ലൂസിഫർ, പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്, പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്, എങ്ങനെയാണ് ടുവേർഡ്സ് യുവർ സ്ക്രിപ്റ്റ്, ടുവേർഡ്സ് എൻ്റയർ ഫിലിം മേക്കിംഗ്? ആൻഡ് എന്താണ് പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറിൽ കണ്ട ഒരു ഏറ്റവും വലിയൊരു അപ്പീലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ ആൻഡ് ഡെഡിക്കേഷൻ, ഈ രണ്ട് സാധനങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളാണ് രാജു. ഒരു സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റിൻ്റെ ഞാൻ ഇത്രയും ഒരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് He will take care of it എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. കാരണം അത്രത്തോളം ഇതിനെ ഫ്രം എ ടു ഇസഡ് ഈ സ്ക്രിപ്റ്റിനെ ഹൃദയസ്ഥമാക്കി ഇതിൻ്റെ ഓരോ നൂക്കൻ കോർണറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഒരു തവണ പറഞ്ഞാൽ മതി രാജു അത് പിന്നെ ഞാൻ തന്നെ മറന്നുപോയാലും അത് ഓർത്തു വയ്ക്കുന്ന ഒരാളാണ്. അതിന് മെമ്മറി ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോ ആസ്പെക്ട്സും ഓരോ ആംഗിൾസും ഓർത്തു വയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അസാധ്യമായ കമാൻഡ് ആവശ്യപ്പെടുന്നൊരു
മൗണ്ടിങ് ആണ് ലൂസിഫറിനുള്ളത്. ഒരു ഡയറക്ടോറിയൽ കമാൻഡ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ഫോർ ദിസ് ഫിലിം ടു ഹാപ്പൻ. അപ്പോൾ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്, ഇത്രയും വലിയൊരു ഒരു ഒരു സ്പെക്ട്രമാണ്, അതിൻ്റെ ഒരു സിനാരിയോ ഇസ് ഹ്യൂജ്, മിലിയു വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക്, സിനിമയുടെ തലപ്പത്ത് ഡയറക്ടറായിട്ട് ഇരിക്കണമെങ്കിൽ സത്യത്തിൽ ക്രാഫ്റ്റിൻ്റെ ക്രാഫ്റ്റിനെ നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെ അറിയണം. രാജു ഞാൻ കണ്ടിട്ടുള്ള ഇതുവരെ കണ്ടിട്ടുള്ളവരില് ഏറ്റവും ക്രാഫ്റ്റിൽ ഗ്രാസ്പ് ഉള്ളൊരു ആളാണ്. അപ്പോൾ സർപ്രൈസിങ് ആണ്, ബിക്കോസ് ഓൾ ഹി ഹാസ് ബീൻ ഡൂയിങ് ഹി ഹാസ് ഡൺ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഫിലിംസ്, ഹൺഡ്രഡ് പ്ലസ് ഫിലിംസ് ആയി. അപ്പോൾ ഓൾ ദിസ് വൈൽ ഹി വാസ് പ്രിപ്പയറിങ് ടു ബി എ ഡയറക്ടർ എന്നുള്ളത് ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം പറഞ്ഞാൽ എവറി ആസ്പെക്ട് ഓഫ് ഫിലിം മേക്കിംഗ് ഹീസ് തറോ അബൌട്ട്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കണ്ടൻറ്റും, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് കിട്ടാവുന്ന ഒരു ഡ്രീം ഡയറക്ടറാണ് ശരിക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഐ ഗേവ് ദിസ് സ്ക്രിപ്റ്റ് ടു ഹിം, ബിക്കോസ് ഇതൊരു ഭയങ്കര മെയിൻ സ്ട്രീം ഫിലിമാണ്, എക്സ്പെരിമെൻറ്റേഷൻ ഇല്ലാത്ത, ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു 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 മെച്യൂരിറ്റി വേണം ഡയറക്ടോറിയൽ ലാൻഡിന്. അത് ഡെഫിനറ്റ്ലി അത് രാജുവിനുണ്ട്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഗേവ് ദിസ് ഫിലിം ടു ഹിം. ഇപ്പോൾ ഈ സിനിമ ഇതൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു പ്രൊമോഷനും അധികമൊന്നും റിവീൽ ചെയ്തിട്ടില്ല. കൂടുതൽ എന്താണ് ഇതിൻ്റെ കഥ എന്നൊന്ന് എല്ലാവരും ഗസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡയലോഗ്സും അതിൻ്റെ ഓപ്പണിംഗ് സീൻ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും മോഹൻലാലിൻ്റെ പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അവരുടെ ഇമാജിനേഷനിൽ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല എന്ന് മുരളിയേട്ടൻ്റെ അടുത്ത് ഓരോ തവണയും പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അതൊരു ഓവർ എന്തൂസിയാസത്തിൽ അവർ ചെയ്യുന്നതാണ്. ഇതുവരെ ഇത് വളരെ നമ്മൾ സീക്രട്ടീവ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു സാധനവും അത് ലൂസിഫറിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു അവരൊരുപാട് ഡയലോഗ്സൊക്കെ അവരവരുടേതായ രീതിയിൽ, അത് എന്തൂസിയാസത്തിൻ്റെ പാട്ടാണെന്നേ പറയാൻ പറ്റും. അത് അവരെ അവരുടെ ഒരു എന്തൂസിയാസമായിട്ട് കണ്ട് ഹാപ്പി ആവുക. അതേപോലെ തന്നെ മുരളിയേട്ടൻ്റെ ഒരു വളരെ ക്ലോസ് അസോസിയേറ്റ് ആസ് എൻ ആക്ടർ ഇന്ദ്രജിത്ത്, എനിക്ക് തോന്നുന്നു എഴുതിയ ഭൂരിഭാഗം സിനിമകളിലും പുള്ളിയാണ് നായകൻ, അഭിനയിച്ചിട്ടുണ്ടോ അതിനേക്കാളും കൂടുതൽ സിനിമകളിൽ കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രിയും എഴുതുമ്പോൾ ആദ്യത്തെ ഈ അടുത്ത കാലത്തും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഇന്ദ്രേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഇന്ദ്രന് വളരെ മോൾഡബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരു കാര്യം ഞാൻ ബ്രീഫ് ചെയ്യുമ്പോൾ, എപ്പോഴും ഒരു ക്യാരക്ടർ ബ്രീഫ് ചെയ്യുമ്പോൾ എൻ്റെ ഫിലിംസ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായാലും ലെഫ്റ്റ് ആയി ലെഫ്റ്റ് ആയാലും ചെയ്യാനായാലും ആ ബ്രീഫിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് അതിനെ കേട്ട് അതിൻ്റെ ന്യൂവൻസസ് മനസ്സിലാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും തമാശയ്ക്ക് പറയാം എൻ്റെ കമ്പനി ആക്ടറാണ് എന്ന് പറയാം. എനിക്ക് അത്രയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു ക്യാരക്ടറിൽ ഇന്ദ്രൻ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരിതാണ്. ലൂസിഫറിൽ പിന്നെയും ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. അത് നാച്ചുറലായിട്ട് എൻ്റെ എല്ലാ എഴുത്തിലും ഒരു ഇന്ദ്രൻ ഒരു ഫേസ് ആയിട്ട് വരാറുണ്ട്, മനഃപൂർവ്വമല്ല. അതൊരു ആക്ടർ ഒരു ആക്ടറിൻ്റെ ഒരു 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 ബ്രില്ലിയൻസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് മനസ്സിൽ വരുന്നത്. ഈസ് എ വെരി ടാലൻറ്റഡ് ആക്ടർ. അപ്പോൾ ഇനിയും ഉള്ള ഫിലിംസിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആക്ടിംഗ് കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ബീൻ വെരി സെലക്റ്റീവ്. വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ ഈ 15 വർഷമായി തോന്നുന്നു ഇപ്പോൾ ആക്ടിംഗ് ആൻഡ് റൈറ്റിംഗ് തുടങ്ങിയിട്ട്. 20 സിനിമകൾ അത്രയും കണ്ടേ ആയിട്ടുള്ളൂ. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു ചൂസിനെസ്? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് കമാരസംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ആക്ടർ ആമിയാണ്. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ആ സിനിമയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ചൂസ് ചെയ്യാവുന്നത്? ഇനി അടുത്ത സിനിമയ്ക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടാവും? ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് വേറൊരു ആക്ടിവിറ്റിയും പറ്റില്ല, അപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ക്ലൗഡ് ഫോർമേഷൻസിനെയും നമ്മളതിനെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. എഴുതാതിരിക്കുമ്പോഴാണ് കൂടുതലും അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആക്ടിങ്. പക്ഷേ എഴുത്തിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് വലിയ ഗ്യാപ്സിൻ്റെ റീസൺ. ഇപ്പോൾ ലൂസിഫറിൻ്റെ സമയത്ത് ആമി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലൂസിഫറിൻ്റെ കമാരസംഭവം കഴിഞ്ഞിട്ട് ലൂസിഫറിൻ്റെ വർക്കിലോട്ടായതുകൊണ്ട് ഒരു 6-9 മന്ത്സോളം അഭിനയിച്ചിട്ടില്ല. പിന്നെ അഭിനയിച്ചത് ഇപ്പോൾ താക്കോലാണ്. അതെ, ബാക്ക് വിത്ത്. അപ്പോൾ ഇന്ദ്രജിത്തും ഞാനുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. കിരൺ പ്രഭാകറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുള്ള. ഇതുവരെ ചെയ്ത ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സിലൊക്കെ ഒരു ഡിഫറൻസ്, സെലക്ഷനിലൊരു ഡിഫറൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലൊരു ഡിഫറെൻ്റ് ക്യാരക്ടറാണ് മാങ്കുന്ന തച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ആസ് എൻ ആക്ടർ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. പിന്നെയും വേറെ ഇപ്പോൾ സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ
So thank you very much, Murali, for coming on for the companion, and all the very best for Lucifer. Thank you. Thanks.